മിഷൻ വണ്ടർപ്പെടും മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോ ഞങ്ങൾ എന്താ യൂണിഫോം ഇല്ലാന്നല്ലേ? ഞങ്ങൾക്ക് നേരം കൊടുത്തിട്ട് കുറെ ദിവസങ്ങളായിട്ടോ, എല്ലാ ദിവസവും ഞങ്ങൾക്ക് നേരത്തെ നേരം കൊടുക്കാറുണ്ട്. കാരണം മാഷെ ഇപ്പൊ സമയം തന്നെയാ മാഷെ കറക്റ്റ് സമയം നെറ്റ്വർക്ക് ഓൺ ആണ്, എല്ലാം ഓൺ ആണ്. 2:01 ഡേറ്റ് എല്ലാം ഉണ്ട്. ഇപ്പൊ 2:01 ഞങ്ങള് ഭക്ഷണം കഴിക്കാണ്, ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഡിന്നറ് കഴിക്കാണ് കേട്ടോ. അപ്പോ ഒരു സന്തോഷകരമായ വാർത്ത എന്താ വെച്ചാല്, നമ്മള് ഉത്സവപ്പറമ്പിലായിരുന്നു. അപ്പോ സാധാരണ അറിയാലോ, ഇപ്പൊ ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ വന്നത്, ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. ഭക്ഷണം നമ്മുടെ ജയകുമാർ സാറല്ലേ, ഒരു ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്, അദ്ദേഹവും വൈഫും രണ്ട് കൊച്ചുങ്ങളും. അപ്പൊ അവര് നമ്മളെ രണ്ടു പ്രാവശ്യമായിട്ട് ഞങ്ങളെ കണ്ടു, നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു. ഭക്ഷണം കഴിക്കാൻ അവർ തന്ന പൈസ തരാന്ന് അറിയാം നിങ്ങക്ക്? 2 പ്രാവശ്യം ഒന്ന് നോക്കി നോക്കി. ആദ്യത്തെ പ്രാവശ്യം തന്നു, രണ്ടാമത് ഇന്നും തന്നു. ഊഹിക്കാൻ പറ്റുമോ? 500 ശരിക്കും ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിയിരിക്കുകയാണ്. കാരണം വെച്ചാല് ഒരു കുടുംബം ഞങ്ങളുടെ അടുത്ത് വന്ന് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ചോദിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ട് 500 തരുന്ന ഇതിന് മുമ്പ് 1 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അല്ലേ, ഒരാളെ വന്നിട്ടുണ്ട്. 500 തരുന്ന ഒരു സ്വാഭാവിക ഒരു അവസ്ഥയാണ്. 1 പ്രാവശ്യം ഇത് 3 ദിവസം കഴിഞ്ഞ് വീണ്ടും കണ്ടു. നമ്മുടെ പരിപാടി തന്നെയാണ്, മിഷൻ തന്നെയാണ്. അവിടെ വന്നു സംസാരിച്ചു കുടുംബമടക്കം. ആ വീഡിയോ നിങ്ങൾ കാണാം, ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോ 2 പ്രാവശ്യം അതേപോലെ തന്നെ 500 നോട്ട് എടുത്തിട്ട് നിങ്ങൾ പറയാ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, നിങ്ങൾ വയറിനിറച്ചും ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം അവരെ കുടുംബം തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു കുടുംബം തന്നെയാണ്. ഒരുപാട് നന്ദി അദ്ദേഹത്തിന്, ആ ഫാമിലിക്ക്. ഷിപ്പിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോ ശരിക്കും ഞങ്ങൾ ഞെട്ടിയിരിക്കുക. 1 പ്രാവശ്യം തരുന്ന കുടുംബം ഉണ്ടാവും, രണ്ടാമതും. ഞങ്ങളുടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം, എന്തൊക്കെയാണ് ഞങ്ങൾ അതിൻ്റെ അകത്തു നിന്ന് പൈസ എടുത്തിട്ട് എന്തൊക്കെയാ വാങ്ങിയത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതായത് നമുക്ക് വയറ് നിറഞ്ഞാൽ മതി, ആരോഗ്യം നിലനിർത്തിയാൽ മതി, എങ്കിലും ഞങ്ങൾ വാങ്ങിയ ഭക്ഷണം എന്തൊക്കെയാന്ന് കാണിക്കാം. ഇതൊരു സ്പോൺസർ അല്ലേ? അതും സ്പോൺസർ, അതിൻ്റെ അകത്തും ഷെയർ ഉണ്ട് അല്ലേ. ആദ്യമായിട്ട് നമുക്ക് റൊട്ടിയാണ് കേട്ടോ, റൊട്ടിയും മുട്ടക്കറിയും. ഇത് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലാണ്. ഞങ്ങള് ഇത് സ്പെഷ്യൽ ഞങ്ങൾ തന്നെ വാങ്ങിയതാണേ. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരു ഓഫറുണ്ട്. ഇവിടെ ഒരു പീസിന് 100 രൂപയാണ്, പക്ഷെ ഇതിൻ്റെ അകത്ത് 50 രൂപ എന്ത് ചെയ്തുള്ളൂ, ഞങ്ങളിന്ന് വാങ്ങിയുള്ളൂ. അതും അവരുടെ സ്പോൺസറാണ്. അതായത് പാലക്കുന്നുള്ള സാഗർ പാലസ്, ഹോട്ടൽ സാഗർ പാലസ് എന്ന് പറഞ്ഞുള്ള സ്ഥലത്തു നിന്ന് ഞങ്ങളിത് വാങ്ങി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്കൊരു ഓഫറാണ്. ഞങ്ങളെ പരിചയപ്പെട്ട ആൾക്കാരായിരുന്നു അത്. ഇതും മുട്ടക്കറി തന്നെയാണ്. അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. അപ്പൊ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ലവിഷായിട്ട് കടന്നുറങ്ങും. 10 മണിക്കും വീണ്ടും ഉത്സവ റോഡിലേക്ക് പോകും. അപ്പോ തീർച്ചയായിട്ടും രാവിലെ എണീക്കണം. ഇപ്പോ 2 മണി ഭക്ഷണം കഴിച്ച് കിടക്കുമ്പോ എങ്ങനെയാണെങ്കിൽ 3 മണിയാവും. പിന്നെ രാവിലെ എണീക്കണം, ഉള്ളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് റോഡിലേക്ക് ഇറങ്ങണം. ഉത്സവപ്പറമ്പെല്ലാം ഉത്സവ റോഡിലേക്ക്. അപ്പൊ തീർച്ചയായിട്ടും എന്താ പറയാ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് കുറച്ച് നേരം കടന്നുറങ്ങാൻ പോകുക. ഇപ്പോൾ ഉള്ളത് നമ്മുടെ പാലക്കുന്നാണ്. പാലക്കുന്ന് നമ്മുടെ ഉത്സവപ്പറമ്പിൽ ഉത്സവ റോഡിൽ ആണ്. ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് വീടിയാണ്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് മെഡിക്കൽ ഷോപ്പിലാണ്. ഏത് മെഡിക്കൽ ഷോപ്പ് എന്ന് ചോദിച്ചാൽ നീതി മെഡിക്കൽ ഷോപ്പ് അല്ലേ. നീതി മെഡിക്കൽ ഷോപ്പിൽ ഞങ്ങൾ ഒന്നല്ല 4 പ്രാവശ്യം ഇവിടെ വന്നുണ്ടോ. 4 പ്രാവശ്യം വന്നു, ഇവർ നല്ല രീതിയിൽ സപ്പോർട്ടായിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാവരും. അപ്പോൾ ഇത് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഷോപ്പിലെ ചേച്ചിയാണ്. ചേച്ചിൻ്റെ ഷോപ്പിൻ്റെ പേരെന്താ? ഖാദി. അതെ, ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രതിനിധിയാണ്, നമ്മുടെ താത്ത, സോറി താത്ത. ഇത് നമ്മുടെ ഇവിടുത്തെ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവരെ പേര് ചോദിക്കാൻ പറ്റും. ആ ചേച്ചിയുടെ പേര് പറയാം. ചന്ദ്രിക ചേച്ചിയാണ്. അതിൻ്റെ പേര് സാഹിറ. അപ്പോൾ ഇനി ഒരാളും കൂടി ഉണ്ട് കേട്ടോ ഇതിനകത്ത് വരാൻ. ഇവിടെ ഒരു ചേട്ടായിണ്ട്. ഇപ്പോൾ ചേട്ടായി നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ഇന്ന് രാവിലെ നമുക്ക് എന്താണ് ഇവിടുത്തെ കാസർഗോഡിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ബോണി കിട്ടിയത് ഇവിടെ നിന്നാണ് കേട്ടോ. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. അതിനു ശേഷം നല്ല നല്ല ബോണികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയാവട്ടെ ഇന്നത്തെ ദിവസങ്ങൾ കാര്യങ്ങളെല്ലാം. ഇന്ന് ഇവിടെ പാലക്കുന്ന് ഉത്സവം ഫൈനൽ സ്റ്റേജാണ്, അത് ലാസ്റ്റത്തെ ദിവസമാണ്. നാളെ നേരം വെളുക്കുന്നതോടെ
ഇവിടുത്തെ അമ്പലത്തിലെ ഉത്സവം കാര്യങ്ങളെല്ലാം തീരും, ഞങ്ങളുടെ ഇവിടുത്തെ വാസങ്ങൾ തീരും, ഞങ്ങൾ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകും. അപ്പോൾ ഇനി ഇവർക്ക് പറയാനുള്ള രണ്ട് കാര്യങ്ങളും നമുക്ക് നോക്കാം. താങ്ക് യു. ഇനി ജയിച്ച് എന്താ പറയണം? മിഷൻ വൺറുപ്പീസിന്റെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവിധ ആശംസകൾ. താങ്ക് യു. അപ്പൊ ഇനി അതാണ് ഒരു തമ്പു അടിപൊളി. താങ്ക് യു. ഇനി എന്നെ കണ്ടില്ലല്ലോ. താങ്ക് യു. ഇതാണ് നമ്മുടെ പാലക്കുന്നിലെ ഉത്സവത്തിന്റെ അവസ്ഥ കേട്ടോ. അടിപൊളി ജനങ്ങൾ എന്ന് പറഞ്ഞ ജനക്കൂട്ടാണ് ശരിക്കും. നമ്മുടെ പാലക്കുന്നിലെ ഉത്സവം എന്ന് പറഞ്ഞാല് ഇതിനുള്ളിൽ ഇനി മണത്തരിട്ട വീട്ടിൽ അത്രേ ആൾക്കാരുണ്ടോ? തീർച്ചയായിട്ടും. ലൈഫിൽ എന്താ പറയുക, ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു സെറ്റപ്പ് ഉത്സവം കാണുന്നത്. ഒരു രക്ഷയില്ല, ഒരു സൂചി വീണവും പോലും കിട്ടത്തില്ല, അത്രയും ജനങ്ങളാണ് ഇവിടെ. ശരിക്കും ഇതിനകത്തു നിന്ന് ഒരു പേഴ്സ് പോയി നിലത്തെടുക്കാൻ വേണ്ടി കുനിഞ്ഞാൽ പിന്നെ നോക്കേണ്ട അവസ്ഥ. അതാണ് അവസ്ഥ. ഇത്രയും തിരക്കാണ്, അടിപൊളി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതൊന്നും ആയിട്ടില്ല കേട്ടോ, ഇനി ഒന്നുകൂടെ വരാനുണ്ട്. ഇവിടെ ചില ചടങ്ങും കാര്യങ്ങളുണ്ട്. അപ്പോ രണ്ടാമത്തെ ചടങ്ങ് വരുന്നുള്ളൂ. അപ്പോ ഇതിനെക്കാട്ടിലും ഇരട്ടിന്റെ ഇരട്ടി ആൾക്കാർ ഇനി വരാൻ കിടക്കുന്നുള്ളൂ. അപ്പോ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് പോലും ഒരു ചെരുപ്പ് വെക്കാനുള്ള ക്യാബ് പോലും ഉണ്ടാവില്ല. അപ്പൊ അത്രയും തിരക്കായിരിക്കും. നോക്കാം നമുക്ക് ബാക്കി കൂടി. ഞങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. സൈക്കിള് പിടിച്ചോണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഇവിടുന്ന് വിട്ടിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കിൾ ഉണ്ടാവില്ലൊന്നുമില്ല. നമ്മുടെ ബോക്സൊക്കെ ആണെങ്കിൽ ഒന്നാണെങ്കിൽ നമ്മളിവിടെ മറിഞ്ഞ് കെട്ടി വീണു. ആൾക്കാർ കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആൾക്കാരെ നോക്കണം, നമ്മൾ കളക്ഷൻ എടുക്കണം, അതുപോലെ തന്നെ എന്താ പറയുക, സൈക്കിൾ നോക്കണം. ഇപ്പം നമുക്കെല്ലാം കൂടെ നടക്കുന്നില്ല, അതിനിടയ്ക്ക് നമ്മൾ സൈക്കിളൊന്ന് വീണു. അപ്പോൾ അതിനെന്തെങ്കിലും പരുക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ നമുക്ക് ഇനി നോക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അടിപൊളിയാണ്. ഒരു നല്ല കാഴ്ച കൂടെ കണ്ടു, നല്ല സൂപ്പർ കാഴ്ച. ഞങ്ങൾ നിൽക്കുന്നത് നമ്മളെ ദീപോ ഗോൾഡിന്റെ നേരെ മുന്നിലാണ് കേട്ടോ. ഇവിടെയാണ് ചെറിയൊരു ക്യാപ്പുള്ളൂ. അപ്പൊ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ആൾക്കാരിങ്ങനെ വന്നോണ്ടേയിരിക്കാണ്, ഒഴുകിക്കൊണ്ടേയിരിക്കും. ആൾക്കാരുടെ ഒരു സമൂഹത്തിന്റെ വലിയൊരു വലിയ വലിയ വലിയൊരു സമൂഹമാണ് ഈ വന്നോണ്ടിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു തിരക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ കുറെ ദിവസങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ. അതായത് ഇപ്പൊ സമയം ഒന്ന് കാണിച്ചിരിക്കാം. പക്ഷേ അതായത് ഇപ്പം സമയം 4:41 AM PM കാണാൻ പറ്റുന്നു. ഒന്ന് കാണാൻ പറ്റാൻ വഴിയുണ്ടോ? ആണ്. ഇപ്പോൾ നമ്മുടെ ഉത്സവ പറമ്പില് ഏകദേശം 4:41 AM ആയപ്പോൾ ഇവിടെയാണുള്ളത്. ചുരുക്കം പറഞ്ഞാൽ ഇന്നലെ ഉച്ചക്ക് നിൽക്കാൻ തുടങ്ങിയതാണ് ഞങ്ങളിവിടെ. അതെ, ഒരു സമയം പറഞ്ഞ ഏകദേശം ഒരു 11:30 തൊട്ട് നിൽക്കാൻ തുടങ്ങിയതാണ് ഈ നിൽപ്പ് ഇവിടെ കേട്ടോ. ഇതാ നമ്മുടെ ബാനറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ നിന്ന് ഞങ്ങൾ നേരം വിളിപ്പിച്ചു. ഇനിയിപ്പോൾ ഇവിടുന്ന് 2 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ പോലും ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഏലാതി മുട്ടായി എടുത്തായിരിക്കും. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന കളക്ഷൻ എല്ലാം എടുത്തിട്ട് വേണം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന കളക്ഷനെല്ലാം ഓരോ അരിപണികളും പെരുക്കെടുത്തിട്ട് നിങ്ങൾക്ക് വേണം പോകാൻ. അപ്പോൾ പ്രതീക്ഷിക്കാത്ത നമ്മളെ ഇവിടുത്തെ പ്രതീക്ഷിക്കാത്ത ഏറ്റവും വലിയ സപ്പോർട്ടാണ്. അത് നിങ്ങൾ എത്രയാണെന്നുള്ളത് ഞങ്ങൾ എണ്ണിയിട്ട് പറയും കേട്ടോ. നാളത്തെ വീഡിയോ ഉണ്ടാവും നമ്മളെ കളക്ഷൻ എത്രയാണെന്നുള്ള എണ്ണിയിട്ട് കേട്ടോ. ഒരു നമുക്ക് ഇത്രയും നാൾ വന്നതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയ ഒരു സ്ഥലം അല്ലേ കേട്ടോ. നമ്മൾ പാലക്കുന്ന നമ്മുടെ ബ്രോസ് വരുന്നു. ഇങ്ങനെ എല്ലാവരും ഒന്ന് നല്ല സപ്പോർട്ടാണ് നമ്മൾ അടുത്തേ കൂടെയായിട്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. അപ്പോ ഞങ്ങൾ ഒരു 5-6 ദിവസം ഇവിടെ നിന്നേന് ഇന്ന് എന്ന കാര്യം ഉണ്ടായില്ലേ ഇന്നലെ. അപ്പോ നമ്മുടെ
നമ്മുടെ പ്രിയ സുഹൃത്തുക്കളുടെ നമ്മുടെ കാസർത്തേക്ക് ഗോപകം വരാം. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. കാസർഗോഡ് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ മരണ ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ എത്തിച്ചേർന്നത്. അപ്പോ നമ്മളെ കാസർഗോഡിന്റെ പുള്ളന്മാര്, കാസർഗോഡിന്റെ ഭാഷയിൽ പറഞ്ഞ പുള്ളന്മാരല്ലേ, അവരെല്ലാരും നമ്മുടെ അടുത്ത് നമ്മൾക്ക് സപ്പോർട്ടായിരുന്നു. പറഞ്ഞ പോലെ തന്നെ ബാക്കി രണ്ടു പ്രിയ സുഹൃത്തുക്കളെ വന്നിട്ടുണ്ട് കാസർഗോഡ് പോയിക്കാൻ. നമ്മൾ ഒരിക്കലും മറക്കില്ല, നമുക്ക് കൃത്യമായിട്ട് സപ്പോർട്ട് കിട്ടിയ കഞ്ഞിക്കടവും. അവിടെ നമ്മളെ എന്താ ഉനയിച്ചല്ലേ, പൊന്നുബായി. അപ്പൊ എല്ലാരും വന്ന് നല്ല സപ്പോർട്ടാണ്, അടിപൊളി. താങ്ക് യു.